കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, എഴുതി വാങ്ങിച്ചിട്ട് കള്ള കേസ് ഉണ്ടാക്കിയിരിക്കുക. കേരളത്തിലെ ഈ പോലീസിനെ ഭരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണല്ലോ ഓർത്ത് ഞാൻ ലജ്ജിക്കുക. ഇത്രയേറാമൂളിമാനം വേണ്ട, ഇട്ടിരിക്കുന്ന കുപ്പായത്തിനോട് നീതി വേണ്ട. എന്താണ് ഒരു എം എൽ എയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുക, നെഞ്ചിലേക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുക, അയാൾ വേച്ച് വേച്ച് തളർന്നു വീഴുക, എന്നിട്ട് അയാൾക്കെതിരായിട്ട് വധശ്രമത്തിന് കേസെടുക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കേട്ടിട്ടുണ്ടോ? ആരെ കൊല്ലാൻ നോക്കിയെന്നവർ? ആ ആരാത്? എനിക്കറിയില്ല ശരിക്കും. ഇവരെ കൊല്ലാന് ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകര് മഹേഷിന്റെ നേതൃത്വത്തിൽ അവരെ കൊല്ലാൻ പോയത്. ഇത് ആരോടാണ് ഇവര് ഈ പറയണത്? എന്ത് കാര്യത്തിലാണ് അവരെ കൊല്ലാൻ? ആരാ അവര് അവരെ കൊല്ലാൻ? അല്ലെ കൊല്ലുന്നതാണോ നമ്മുടെ രീതി? അപ്പൊ കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്, എഴുതി വാങ്ങിച്ചിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുക. കേരളത്തിലെ ഈ പോലീസിനെ ഭരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണല്ലോ ഓർത്ത് ഞാൻ ലജ്ജിക്കുക. ഇത്രയേറാമൂളികളായി പോയല്ലേ ഈ പോലീസുകാര്. ഒരു അഭിമാനം വേണ്ടേ? ഇട്ടിരിക്കുന്ന കുപ്പായത്തിനോട് നീതി വേണ്ടേ? ഞാനിവിടുത്തെ റൂറൽ എസ് പി തൊട്ട് താഴോട്ടുള്ളവരുടെ കുറിച്ചാണ് പറയുന്നത്, സാധാരണ പാവം പോലീസുകാരെ കുറിച്ചാണ്. ഒറ്റ കാര്യം പറയാനുള്ളത്, ചെവിയിലെ നുള്ളിക്കോ. ഒറ്റ ഓടിച്ചനെ ഞങ്ങൾ വെറുതെ വിടില്ല, ഒറ്റ ഓടിച്ചനെ. ഇത് പഴയ പോലെ ഒന്നും അല്ല. ഇനി കല്യാശ്ശേരി തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ കുട്ടികളെ അടിച്ചു. അപ്പൊ നമ്മൾ ഏകദേശം കൊല്ലത്ത് എത്തിയപ്പോഴാണ് പറഞ്ഞു ഇനി തിരിച്ചടിച്ചോളാം പറഞ്ഞു. എന്നോട് എല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അടി കിട്ടിയിട്ട് ഓടിയ ഓട്ടോ അറിയാവും അവന്മാര് തിരുവനന്തപുരത്ത് എത്തുന്നതിനും അതിനെല്ലാം ചേർത്ത് ഇവർക്ക് കിട്ടും. തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതിയിട്ടുണ്ട്, ജൂൺ 4-ാം തീയതി വരുമ്പോ ആ റിസൾട്ട് എല്ലാം പുറത്തു വരും. ഞാൻ ചോദിക്കുന്നത്, അനാവശ്യമായിട്ട് ഇവര് കലാപം ഉണ്ടാക്കുവരുന്ന എല്ലാ സ്ഥലത്തും ബി ജെ പി വർഗീയവൽക്കരണം ഉണ്ടാക്കാൻ നോക്കി. വർഗീയ ധ്രുവീകരണം, നമ്മള് ഇന്ത്യ മുഴുവൻ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പോയി. ബി ജെ പിയുടെ കൂടെ ചേർന്ന് സി പി എം കേരളത്തിൽ പല സ്ഥലത്തും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കി. നിങ്ങളാ ഇലക്ഷന്റെ തലേദിവസം 2:10 ഇറങ്ങുന്നത് സുപ്രഭാതം, അതിൽ എൽ ഡി എഫിന്റെ പരസ്യം ഒന്ന് കാണണം. തൊട്ടിപ്പുറത്ത് ദീപിക പത്രമുണ്ട്, അതിൽ എൽ ഡി എഫിന്റെ പരസ്യം ഒന്ന് കാണുന്നത്, രണ്ടും കൂടി വെച്ച് നോക്കണം. ഇത് പണ്ട് കാലടി ഗോവയിലെ പാഷാണം വർക്കിയുണ്ട്, പുള്ളി ഭിഷയച്ച് പോകുമ്പോ ക്രിസ്ത്യാനിയുടെ വീട്ടിലെത്തുമ്പോ യേശുക്രിസ്തുവിന്റെ പടം വയ്ക്കും, അടുത്തത് ഹിന്ദുവിന്റെ വീട്ടിലേക്കാണ്, അപ്പൊ യേശുക്രിസ്തുവിന്റെ പടം തിരിച്ചു വയ്ക്കും, അപ്പൊ ശ്രീകൃഷ്ണന്റെ പടമാണ്. ഇതുപോലെയാണ് ഇവര് തെരഞ്ഞെടുപ്പിൽ ചെയ്തത്, ഓരോ സ്ഥലത്ത് ഓരോ വേലയിൽ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കരുതാപ്പള്ളിയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ പോണെന്നാണ് എന്റെ വിചാരം. അങ്ങനെ മഹേഷ് ഉറപ്പ് വന്നേക്കണം, ഇവരെല്ലാവരും ഉറപ്പ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കെ സി വേണുഗോപാലിന് കരുതാപ്പള്ളി നിന്നായിരുന്നു. അതിന്റെ അസുഖമാണ്, ആ അതിന്റെ അസുഖമാണ്, അതാണ് പ്രശ്നം. എന്താ കാര്യം നമ്മൾ അന്വേഷിക്കണ്ടേ? എന്താ കാര്യം എം എൽ എയെ കല്ലെറിഞ്ഞ് വീഴ്ത്തി എം എൽ എക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോ ഇതാണ് കാരണം, ഇതാ പ്രശ്നം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചു കൊടുക്കുന്ന സ്ഥലം, അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ എറിഞ്ഞു വീഴ്ത്തി. ഇവനൊക്കെ അങ്ങനെ ഇരിക്കും മനസമാധാനം കിട്ടുന്നത്, രാത്രിയാകുമ്പോ സംതൃപ്തി കിട്ടുന്നത്, അങ്ങനെ ഇരിക്കും. അതാണ് ശീലിച്ചത്. അപ്പോ കേട്ടോ മഹേഷ്, അപ്പോ എറിഞ്ഞു വീഴ്ത്തിയവനും എറിഞ്ഞു വീഴ്ത്തിയവനും അല്ലേ, എറിഞ്ഞു വീഴ്ത്തിയവനും എറിഞ്ഞു വീഴ്ത്തിയവനും അതുപോലെ കേസെടുത്തവനും ഒക്കെ ഒരേ മനസ്സാണ്, ഒരേ മനസ്സാണ്. അതിനെതിരെ ഇതിനൊക്കെതിരായിട്ടുള്ള അതിശക്തമായ ജനരോഷം, അമർഷം, പ്രതിഷേധം, ഈ സർക്കാരിനോടുള്ള എല്ലാ പ്രതിഷേധവും ജനങ്ങളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സംശയവും വേണ്ട,
20 സീറ്റും നേടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഇവിടെ എന്തൊക്കെ ഭൂരിപക്ഷത്തെ കുറിച്ചല്ലേ എനിക്ക് സംശയമുള്ളത്? എത്ര എനിക്ക് പോകുന്നു പ്രേമേന്ദ്രൻ്റെയൊക്കെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടും. അത് എത്ര വരെ പോകുന്നുള്ള കാര്യം മാത്രം സംശയം. ജനങ്ങളാണ് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. മഹേഷിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് വന്നത്. നിങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും തന്ന മുത്താണ് സി ആർ മഹേഷ്. ഞാൻ വാക്ക് തരുന്നു, ഞങ്ങളത് അതുപോലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായി ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കും. അത് ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല. ആരാണ് എം എൽ എക്കെതിരായി ഈ ഗൂഢാലോചന നടത്തുന്നത്, ആരാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് തന്നെ വാക്കാണ്, ഒരുത്തിനും വെറുതെ വിടില്ല എന്നുള്ളത് വാക്കാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.